ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് February 25 നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണെന്ന്. അപ്പം നമ്മുടെ അമ്മൂസൊക്കെ ഇന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മൂൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൊങ്കാലയ്ക്ക് പോകുന്നത്. ഗായ്സ്, അതേപോലെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണ്, 2024 ആദ്യത്തെ വ്ളോഗാണ് നമ്മൾ പോയി കണ്ടോണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്ന് രാവിലെ ഞാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലൊക്കെ പോയായിരുന്നു നിർമ്മാല്യം തൊഴാൻ വേണ്ടി. ഭയങ്കര വൈബായിരുന്നു ഗായ്സ്. എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് നിർമ്മാല്യം തൊഴാൻ പോകുന്നത് 4 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അപ്പം ഒരു 3:30 ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിലെത്തി നിർമ്മാല്യം നല്ലപോലെ തൊഴാൻ പറ്റി. അങ്ങനെ ഒരു പ്ലസന്റ് ഡേ ആണ് ഗായ്സ് ഇന്ന്. അപ്പോൾ ഇനി അടുത്തെന്തായാലും പൊങ്കാലയ്ക്ക് അങ്ങോട്ട് പോകണം. അപ്പം പൊങ്കാലയ്ക്കുള്ള ഓരോ ഒരുക്കങ്ങൾക്ക് അവിടെ മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മുക മുകളിൽ നിൽക്കുകയാണ്. പൊങ്കാലടുപ്പിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇനി അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പം പൊങ്കാലയ്ക്കുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമുക്കുള്ള രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്കുള്ള ഊണ് കാര്യങ്ങളെല്ലാം എല്ലാം അവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നമ്മുടെ അമ്മൂസൊക്കെ മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും പൊങ്കാലയുടെ സ്ഥലത്തോട്ട് പോയി നോക്കാം. നമ്മുടെ ചെറുകഥ അവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. രാവിലെ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും പൊങ്കാലയുടെ സ്ഥലത്തോട്ടൊന്ന് പോയിട്ട് ഇടാം ഗായ്സ്. ഈ റോഡ് സൈഡിൽ ഫുള്ള് പൊങ്കാലയാണ് ഗായ്സ് വരുന്നത്. ഈ കണ്ട ഓരോ അടുപ്പുകൾ ഓരോരുത്തർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് പോയതാണ്. ഗായ്സ്, ഞാനും മനക്കൂട്ടനും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പൊങ്കാലയ്ക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. അല്ല, ഇതാര്? ഗായ്സ്, നമ്മൾ അമ്മൂസുദാ റെഡിയായി വന്നിട്ടുണ്ട് പൊങ്കാലിടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ അമ്മൂസുദാ പൊങ്കാലിടാൻ വേണ്ടി ഇങ്ങോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനപരമായി എല്ലാ അടുപ്പുകളും കത്തിക്കണമെന്ന് അമ്മയുടെ തിരുനാമത്തിൽ ഭക്തിയാദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഭണ്ഡാരടുപ്പിൽ തീ പകർന്നിരിക്കുകയാണ്. ഉത്തരാമൂർ പൗരാവലി അമ്മയെ കുടിയിരുത്തിയിരിക്കുന്ന ഭാഗത്തു നിന്നും നിലവിളക്കിലെ തീ പകർന്ന് എല്ലാ അടുപ്പുകളിലും തീ പകരണമെന്ന് അമ്മയുടെ ദേവിയുടെ നാമത്തിൽ ഉപ്പിടാമൂർ പൗരാവലി അഭ്യർത്ഥിക്കുകയാണ്. വളരെ സമാധാനപരമായി എല്ലാ അടുപ്പുകളും കത്തിച്ച് എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഭക്തിയാദരപൂർവ്വം ഈ വശത്തെ പൊങ്കാല അർപ്പിക്കുവാനായി ഭക്തിയാദരപൂർവ്വം ഉപ്പിടാമൂർ പൗരാവലി എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്: അടുപ്പിൽ തീ പകരുമ്പോൾ സ്വന്തം വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ പെട്ടെന്ന് തീ പിടിക്കാവുന്ന വസ്തുക്കൾ അടുപ്പിന്റെ അടുത്തു നിന്നും മാറ്റി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മ എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ കൈകളിൽ അർപ്പിച്ച് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി അമ്മയ്ക്ക് ഈ വശത്തെ പൊങ്കാല അർപ്പിക്കുവാനായി എല്ലാ ഭക്തജനങ്ങളോടും അല്ലെങ്കിൽ പിന്നാത്തവളെ. എല്ലാ വർഷങ്ങളിലും കൂടുതൽ തിരക്കുകൾ ഉണ്ടാക്കുന്നതാണെന്ന് സംഘാടകരുടെ കണക്കുകൂട്ടൽ
ഇവരെല്ലാം ഇപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പിലാണ്. സംസാരിക്കുന്ന പലരും നമ്മളോട് പറഞ്ഞിരുന്നു ഒരിക്കൽ വന്നു അങ്ങനെ നമ്മള് പൊങ്കാലയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ ജസ്റ്റ് ഒന്ന് കിടന്നായിരുന്നു. കിടന്നപ്പോ എണീറ്റ് മണി ഇപ്പൊ 8 മണിയായി, രാത്രി 8 മണിയായി. കാരണം രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞില്ല, നിർമ്മാല്യം തൊഴാൻ പോയതുകൊണ്ട് തന്നെ രാവിലത്തെ ഉറക്കം ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പൊ കിടന്ന് ഇപ്പൊ എണീറ്റ് തന്നെ മണി 8 ആയി. ഗായ്സ്, രാവിലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ ലൈഫില് ഒരു ഡ്രീമും കൂടി അച്ചീവ് ചെയ്തിട്ടുണ്ട്. വേറെ iPhone 50 Plus എടുത്തിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഫോൺ എടുക്കണമെന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ ലൈഫിൽ ഒരു ഡ്രീമും കൂടെ അച്ചീവ് ആയിട്ടുണ്ട് ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. വേറെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഓരോ ഡ്രീമുകൾ ഇങ്ങനെ അച്ചീവ് ആകുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഓരോ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഉറങ്ങി കണ്ണൊക്കെ കിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.